ഹായ് ഓൾ, ബീഫ് ഒരു പക്ഷേ മറ്റുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ഒരു കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഏതേക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഒരു റിങ്കിൾ ക്രേപ്പ് ഫാബ്രിക്കിൽ റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണോ, നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷ്രിങ്കേജ് ഒന്നും വരാത്തൊരു ഫാബ്രിക്കാണ്. എല്ലാവർക്കും നല്ല കംഫർട്ട് ഫിറ്റിംഗ് കിട്ടുന്നൊരു ഫാബ്രിക്കാണിത്. ഒരു കോളർനിക് പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. ഈ പ്രോഡക്റ്റ്സൊക്കെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂവും അതേപോലെ തന്നെ വാട്സപ്പ് ത്രൂവും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കുറേ മെസ്സേജ് വന്നിരുന്നു, കുറേ പേർക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ ഇൻട്രസ്റ്റ് ഇല്ല അവർക്ക് വാങ്ങാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടെ നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അതിനെക്കുറിച്ച് ആരും വറി ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഈ നമ്മൾ ഇപ്പോൾ കാണിക്കുന്നതിൽ ഓരോ വീഡിയോസിൽ നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, ഞാനിപ്പോൾ ഈ വെയർ ചെയ്തേക്കുന്ന ഒരു സെയിം കളറാണ്, ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ചാണ്, ഒരു പീച്ചിഷ് ഓറഞ്ചാണ് ഷെയ്ഡ് വരുന്നത്. അതിലേക്ക് നല്ല ഒരു സിമ്പിൾ പക്ഷേ നല്ലൊരു ഡിസൈനാട്ടോ വന്നേക്കുന്നത്. പോൾകാ ഡോട്ട്സ്, വൈറ്റ് ഡോട്ട്സ് ആണ് വന്നേക്കുന്നത്. അതിലേക്ക് രണ്ട് സൈഡിലും ഒരു പ്ലീറ്റ്സ്, ഒരു ചെറിയ ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഡിസൈൻസ് പോയേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ ഒരു ഡിസൈനും കൂടെ, ഒരു ടൈ ചെയ്തിട്ടുള്ളൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്ലോസർ ഇങ്ങനെ കാണാം. ഇതാ ഇങ്ങനെയാണ് ഒരു സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഒരു പ്ലീറ്റ് പോയേക്കുന്നത്. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ്. സെൻട്രല് ഇതേപോലെ ഒരു കെട്ട് ഒക്കെ വെച്ചിട്ട് നല്ലൊരു പാറ്റേൺ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാ താഴേക്ക് പോകും തോറും ആ പ്ലീറ്റ്സ് കാണില്ല, ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒക്കെ ചെയ്തേക്കുന്നത്. നല്ലൊരു പാറ്റേൺ ആണ്. 48 ഇഞ്ചസോളം ഇതിന് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ് ലെങ്ത് 17 ഇഞ്ചസാണ് ഇതിൻ്റെ സ്ലീവ് ലെങ്ത് വരുന്നത് കേട്ടോ. വിത്തൗട്ട് ലൈനിങ്ങിലാണ്. നല്ലൊരു വെസ്റ്റേൺ ആയിട്ടോ ഫ്രോക്ക് പാറ്റേൺ ആയിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ എന്താ പറയുക, എങ്ങനെ വെച്ചാലും നമ്മൾ ഷ്രിങ്കേജ് ഒന്നും ഉണ്ടാകാത്ത ഫാബ്രിക്കാണ്. എത്ര ഇതാക്കിയാലും ഷ്രിങ്കേജ് വരാത്തൊരു ഫാബ്രിക്കാണിത്. നല്ലൊരു പാറ്റേൺ ആണ്. അതിൽ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ്, അതായത് സ്റ്റിച്ചിങ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു പ്ലെയിൻ ആയിട്ട്, പ്ലീറ്റ്സ് ഒന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് പോർഷൻ വരുന്നത്. പ്രൈസ് വരുന്നത് 899 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം ടു ഡബിൾ എക്സലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വെബിൽ കൊടുത്തേക്കാം. വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് പറഞ്ഞ് ഇന്നലെയൊക്കെ ഒത്തിരി മെസ്സേജസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്, ഒരു ഗ്രേയിഷ് ബ്ലൂ ആണ്, ഗ്രേയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് വൈറ്റ് ഡോട്ട്സ് എല്ലാം വരുന്നത്. പോൾക്ക ഡോട്ട്സ്, കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് വരുന്നത്, എല്ലാം വൈറ്റ് ആണ് വരുന്നത്. നല്ല കളേഴ്സാണ്. ഒരു ഡസ്റ്റി ആയിട്ടുള്ള കളർച്ചാട്ടാണ് ഇതിലെല്ലാം വന്നേക്കുന്നത്. നല്ലൊരു പാറ്റേൺ ആണ്. കളറിൻ്റെ ക്ലോസർ ഒന്ന് കാണും. ഇങ്ങനെയാണ് ഇതിൻ്റെ കളറിൻ്റെ ക്ലോസർ വരുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, ആഷ് ബ്ലൂ ഷെയ്ഡ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു ഒലീവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത്. ഒലീവ് ഗ്രീനിലേക്ക് വൈറ്റ് പോൾക്കാ ഡോട്ട്സ് വന്നിട്ടുള്ളതാണ്. എങ്ങനെയാണ് നെക്സ്റ്റ് വൺ വരുന്നത്? ഓക്കെ, ക്ലോസർ ഒന്ന്. എങ്ങനെയാണ് നെക്സ്റ്റ് കളർ വരുന്നത്? 4 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൂന്നാമത്തെ ഷെയ്ഡ് എല്ലാവരുടെയും പ്രിയപ്പെട്ട നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത്. നേവി ബ്ലൂവിലേക്ക് വൈറ്റ് പോൾക്കാ ഡോട്ട്സ് ആണ് വരുന്നത്. എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. മീഡിയം ടു ഡബിൾ എക്സലാണ് സൈസ് വരുന്നത്. നല്ലൊരു ഫാബ്രിക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം റയോൺ അല്ല, ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു നല്ല ഫാബ്രിക്കാട്ടോ. നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഫാബ്രിക്കാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെബ്സൈറ്റ് ഒന്നുകൂടെ പറയുകയാണ്, വെബ്സൈറ്റ് ത്രൂ വേണ്ടവർക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. കാരണം മറ്റൊന്നുമല്ല, ഒത്തിരി പേര് എൻ്റെ അടുത്ത് നൈറ്റ് ആണെങ്കിൽ, നൈറ്റിലുള്ള മെസ്സേജസിലാണെങ്കിലാണ് ഞാൻ കൂടുതൽ കാണാറ്. അങ്ങനെയാണെങ്കിലും അല്ലാതെയുള്ള മെസ്സേജിലും വിളിച്ചിട്ടുമൊക്കെ പറഞ്ഞു ഇതിൽ മാത്രമേ ഉള്ളൂ, വെബിലൂടെ മാത്രമേ ഉള്ളൂ പർച്ചേസ് എന്നൊക്കെ ഇപ്പോൾ ചോദിച്ചിരുന്നു. അങ്ങനെയല്ല, നമുക്ക് രണ്ടിലും ചെയ്യാനുള്ള ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.